Ella kootarkum pudhiyoru video like swagatham. Innathe nammude recipe chicken curry aanu. Idu eluppathil thanne namukku thayaaraakki edukkan pattum. Nammal eppozhum cheyyunnathinekkalum korachu variety aayittanu idu cheyidirikkunnathu. Appol namukku video like pogam. Adinu munnayittu ende channel aadimayi kaanunna kootukar onnu subscribe cheyidirikkane. Aadhyam thanne namukku ee chicken curry ide masala ready aakkunnathinu vendi njan oru mixiyude jar eduthittundu. Aa jar like കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനിങ്ങനെ അളവൊന്നുമില്ല, നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് അളവ് കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ 3 പച്ചമുളക്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പുതിനയിലയാണ്, വളരെ കുറച്ച് മാത്രം പുതിനയില, കൂടെ ഒരു പിടി മല്ലിയില. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ പുളി ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഞാനിവിടെ കുക്കറിലാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 3 ഏലക്കയും ഒരു 4-5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, നന്നായി പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഇളകി യോജിപ്പിക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്കിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറണം. അതിന് ഒരു 1/2 മിനിറ്റോളം നമ്മളിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ മസാലയുടെ ആ പച്ചമണം മാറി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മുടെ ഉള്ളിയിലും ആ മസാലക്കൂട്ടിലുമൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ചിക്കനിൽ നമ്മുടെ മസാല എല്ലാം നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളകി മറച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് സവാളയിലായിരുന്നു. ഇപ്പം നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കുക്കറിൽ നമ്മൾ വെക്കുന്നതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വേവിക്കാം. ഞാനിവിടെ രണ്ട് വിസിലാണ് കേൾപ്പിക്കുന്നത്. ഇപ്പം ഞാൻ കുക്കറെല്ലാം ഓഫ് ചെയ്ത് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഞാൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലായതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.